കുറയാതെ മഴ. വെള്ളക്കെട്ടിൽ മുങ്ങിത്താണ് കൊച്ചി. കനത്ത മഴയിൽ കൊച്ചി അക്ഷരാർത്ഥത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അർദ്ധരാത്രി മുതൽ തുടങ്ങിയ മഴ ജില്ലയിൽ പലയിടങ്ങളിലും വൻ നാശം വിതച്ചിരിക്കുകയാണ്. കൊച്ചിയിലെ പ്രധാന പാതകളും ഇടറോഡുകളിലുമെല്ലാം വെള്ളത്തിലാണ്. റോഡുകളിൽ വാഹനങ്ങളടക്കം കുടുങ്ങിക്കിടക്കുകയാണ്. MG റോഡ്, കലൂർ, പനമ്പള്ളി നഗരപ്രദേശങ്ങളിലെ റോഡുകൾ വെള്ളത്തിലാണ്. രാവിലെ ഓഫീസുകളിലേക്കും സ്കൂളുകളിലേക്കും ഇറങ്ങിയ ആളുകളെല്ലാം വഴിയിൽ കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു. കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയ സ്ഥിതിയാണ്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും വീടുകളിലും വെള്ളം കയറി. പാലാരിവട്ടം മുതൽ MG റോഡ് വരെ ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയും വെള്ളക്കെട്ടും മൂലം ഹൈക്കോടതി സിറ്റിംഗ് വൈകിയിരുന്നു. കൊച്ചി നഗരം അടിക്കടി വെള്ളക്കെട്ടിലാകുന്നത് ഇപ്പോൾ പതിവാണ്. പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലും ശക്തമായ മഴ തുടരുകയാണ്. കോട്ടയത്ത് മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയർന്നു. പാലക്കാട് നെല്ലിയാമ്പതിയിൽ കനത്ത മഴയാണ് 100-അടി പുഴ കരകവിഞ്ഞൊഴുകി. നിരവധി കടകളിലും വീടുകളിലും വെള്ളം കയറി. തിങ്കളാഴ്ച രാത്രിയോടെയാണ് മലയോര മേഖലയായ നെല്ലിയാമ്പതിയിൽ ശക്തമായ മഴ പെയ്തത്. തുടർന്ന് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 100-അടി, പാടഗിരി, പോത്തുപാറ, ലില്ലി, വിക്ടോറിയ, കാരപ്പാറ തുടങ്ങിയ ഭാഗത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. മഴക്കാലം ആരംഭിച്ചതിനുശേഷം 3-ാം തവണയാണ് 100-അടി ഭാഗത്ത് വെള്ളം കയറുന്നത്. കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം വലിയ നാശനഷ്ടമാണ് സംഭവിച്ചത്. 100-അടി പുഴയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതും അനധികൃതമായി ഉണ്ടാക്കിയ ചെക്ക് ഡാമുകളുമാണ് മഴ കനത്താൽ ജലനിരപ്പ് ഉയരാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ പ്രളയകാലത്തെ ഉൾപ്പെടെ നഷ്ടപരിഹാരം സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. അതിന്റെ കനത്ത മഴയിൽ കോട്ടയം പുതുപ്പള്ളി മുങ്ങി. ഞായറാഴ്ച രാത്രി ആരംഭിച്ച് തിങ്കൾ പുലർച്ചെ വരെ നീണ്ട ശക്തമായ മഴയിൽ പാമ്പാടി, മീനടം, വാകത്താനം, പുതുപ്പള്ളി പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം പൊങ്ങിയ സ്ഥിതിയാണ്. 6 മണിക്കൂറിലായി 117 മില്ലിമീറ്റർ പെയ്ത മഴയാണ് മിന്നൽ പ്രളയത്തിന് കാരണമായത്. വാകത്താനം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും അനിയന്ത്രിതമായ വെള്ളപ്പൊക്കമാണ്. മുമ്പ് പ്രളയമുണ്ടായ ഘട്ടത്തിൽ പോലും വെള്ളം ഉയരാതിരുന്ന പാമ്പാടിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ വീണ്ടും മഴ ശക്തമാവുകയാണ്. ഈരാറ്റുപേട്ട മേഖലയിലാണ് കനത്ത മഴ പെയ്യുന്നത്. മൂന്നിലവ്, നടക്കൽ ഭാഗങ്ങളിൽ റോഡിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയരുകയാണ്. അതിശക്തമായ ഒഴുക്കാണ് നദിയിൽ ഇപ്പോഴുള്ളത്. അതിനിടെ കനത്ത മഴയെ തുടർന്ന് പൊതുജനങ്ങൾക്ക് അധികൃതർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറി താമസിക്കേണ്ട ഇടങ്ങളിൽ ഉള്ളവർ അതിനോട് സഹകരിക്കേണ്ടതാണ്. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വെക്കണം. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ മുൻകരുതി മാറി താമസിക്കാൻ തയ്യാറാകേണ്ടതാണ്. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതിയൊതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ടുന്ന ഘട്ടങ്ങളിൽ പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാനും തയ്യാറാകണം. ദുരന്തസാധ്യത മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടില്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യരുത്. അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവർ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം. ന്യൂസ് ഡെസ്ക്, കേരളകൗമുദി.